ഹാരിയേഴ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് മെഡിക്കൽ ബിരുദ പ്രവേശനത്തിന് രാജ്യമാകെ പൊതു കൗൺസിലിംഗ്, NMC വിജ്ഞാപനം ഇറങ്ങി, കേന്ദ്രവും സംസ്ഥാനങ്ങളും ധാരണയിലെത്തിയാലേ നടപ്പിലാകൂ എന്നുള്ളതാണ്. അപ്പോൾ വളരെ മുമ്പ് NMC ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടായിരുന്നു. അതായത് കേരളത്തിലെ ഇപ്പോൾ ഈ ഒരു എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന സ്റ്റേറ്റ് കൗൺസിലിംഗും അതുപോലെ തന്നെ MCC നടത്തുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗും ഒന്നായിട്ട് ഒരൊറ്റ കൗൺസിലിംഗ് ആയിട്ട് നടത്തും. അതായത് സ്റ്റേറ്റിൻ്റെ സീറ്റുകളും ഓൾ ഇന്ത്യ സീറ്റുകളും ഒരൊറ്റ കൗൺസിലിംഗ് ആയിട്ട് NMC നടത്തുന്നുള്ളത്. അത് കൗൺസിലിംഗ് ഏജൻസി MCC തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുമോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ MCC തന്നെയായിരിക്കും നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്ത കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ധാരണയിലെത്തിയാലാണ് നടപ്പിലാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേരളത്തിൽ നടപ്പിലാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കേരളം പണ്ടേ മുതൽ ഈ ഒരു കാര്യത്തിന് അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാട്ടോ, ജസ്റ്റ് അറിയാനാണ്. എന്താണ് നിങ്ങളുടെ ഇതിലെ അഭിപ്രായം? നിങ്ങൾക്ക് ഇങ്ങനെ വേണം എന്നാണോ, അതല്ല നിങ്ങൾ സ്റ്റേറ്റ് നടത്തിയാൽ മതി എന്നാണോ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തിയാൽ മതി എന്നാണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിന് രാജ്യമാകെ പൊതു കൗൺസിലിംഗ് നടത്തണമെന്നു ദേശീയ മെഡിക്കൽ കമ്മീഷൻ NMC വിജ്ഞാപനമിറക്കി. മുഴുവൻ സീറ്റുകളിലേക്കും പൊതു കൗൺസിലിംഗ് നടത്തുമെന്നു വിജ്ഞാപനത്തിലുണ്ട്. സംസ്ഥാന സർക്കാരുകൾ നേരത്തെ എതിർത്ത നിർദ്ദേശമാണിത്. സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾക്ക് ബാധകമാകുന്നതാണ് പുതിയ വ്യവസ്ഥ. എന്നാൽ ഇത് എപ്പോൾ നടപ്പിലാക്കുമെന്നതിനാൽ MCCക്കും വ്യക്തതയില്ല. പലപ്പോഴായി പലയിടത്ത് നടത്തുന്ന പ്രവേശന നടപടികളിലൂടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാവുന്ന മാനസിക സംഘർഷം, അതായത് ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ആദ്യം ഓൾ ഇന്ത്യ നടക്കും, പിന്നെ സ്റ്റേറ്റ് നടക്കും, അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണത്തിലിങ്ങനെ നടക്കുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റേതായ ഒരു സംഘർഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഘർഷം കുറയ്ക്കാനായിട്ട് പൊതു കൗൺസിലിംഗിന് കഴിയുമെന്ന് NMC ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണയിലെത്തിയ ശേഷമേ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരൂ എന്നും NMC അധികൃതർ വ്യക്തമാക്കി. നിലവിൽ സർക്കാർ കോളേജുകളിൽ 15% ഓൾ ഇന്ത്യ കോട്ടയാണ്. ബാക്കി 85 സീറ്റുകളിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പ്രവേശനം അനുവദിക്കുന്നത്. സ്വകാര്യ കോളേജുകളിൽ സംസ്ഥാന തലത്തിലാണ് 100% പ്രവേശനം. അപ്പോൾ ഇതെല്ലാം കൂടി ഈ പറഞ്ഞ ഈ 15% ഓൾ ഇന്ത്യ കോട്ട, 85% സ്റ്റേറ്റിൻ്റെ, പിന്നെ 100%, അതായത് ഫുൾ സീറ്റുകളും പ്രൈവറ്റ് കോളേജുകളിലെ ഫുൾ സീറ്റുകളും എല്ലാം തന്നെ NMC നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നണില്ല സംസ്ഥാനത്ത് അത് നടപ്പിലാകുമെന്നുള്ളത്. ഇങ്ങനെ ഒരു ധാരണയിലെത്തിയിട്ടാണ്, അതുപോലെ തമിഴ്നാടും അതിനെ സമ്മതിക്കൂ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇത് ഈയൊരു വർഷവും ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോകാനായിരിക്കും ചാൻസ്. നമുക്കങ്ങനെ ഉറപ്പിച്ചൊരു കാര്യവും പറയാൻ പറ്റില്ല. എല്ലാം ഗവൺമെൻറ്റുകളാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലുകളാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.